ഹായ് ഓൾ, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ലാസ്റ്റ് വീഡിയോയുടെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നോമ്പിൻ്റെ ദിവസമാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അന്ന് പത്തിരിയൊക്കെ ഉണ്ടാകുന്നത് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം ഉച്ചയ്ക്കാണ് കേട്ടോ ഇത്. അപ്പം ഇളയാൾക്ക് നോമ്പില്ലായിരുന്നു. അപ്പോൾ അവന് കുറച്ച് ചോറ് നമ്മൾ തിളപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തലേദിവസം ചോറ് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചു. അതിനുശേഷം അവനൊരു മുട്ടയും പൊരിച്ച് തലേദിവസം മോര് കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് കൊടുത്തു. അപ്പോൾ നേരത്തെ തന്നെ പത്തിരിയൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ടാണ് ചിക്കൻ കറി വെക്കാനായിട്ട് റെഡി ആവണത്. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് വൃത്തിയാക്കി കഴുകിയെടുത്ത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. കുറച്ച് ബോൺലെസ് പീസ് എടുത്ത് മാറ്റി വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൾ നോമ്പാണ്. അപ്പോൾ അവൾക്ക് വൈകുന്നേരം എന്തോ ഒരു ഫ്രൈ ആയിട്ട് ഉണ്ടാക്കണം പത്തിരിയുടെ കൂടെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് പീസ് എടുത്ത് മാറ്റി അതൊന്ന് സെപ്പറേറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ കറി വയ്ക്കാനുള്ള പീസ് കുറച്ച് ഉപ്പും മഞ്ഞളും കുരുമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് പരട്ടിയിട്ട് എല്ലാം ഒരു അരമണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. നാട്ടിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കുകയൊക്കെ ആണെങ്കിൽ കറിവേപ്പിലൊക്കെ നല്ല ഫ്രഷായിട്ട് പറിച്ച് അപ്പം തന്നെ കറിയിലേക്ക് ചേർക്കാനായിട്ട് പറ്റും. അപ്പം അത് നമുക്ക് ഇവിടെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരമൊക്കെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കറി ഉണ്ടാക്കാനായിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ ഒന്ന് അതിൽ വെള്ളം വറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ അവിടെ വെള്ളം വറ്റുന്ന സമയത്ത് നമുക്കിപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ അതിൻ്റെ മസാല റെഡിയാക്കി എടുക്കുകയും ചെയ്യാം ആ ഒരു സമയത്ത്. കറിയിലേക്ക് പഴുത്ത തക്കാളി ഇല്ലായിരുന്നു കേട്ടോ, പച്ച ടൊമാറ്റോ ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതെന്താണേലും ഉള്ളത് അതായതുകൊണ്ട് അതങ്ങ് ജസ്റ്റ് അരിഞ്ഞ് ചേർത്തു. പക്ഷെ അത് അതുകൊണ്ട് വഴറ്റുമ്പോൾ പച്ചയായിരുന്നു, ഭയങ്കര ഹാർഡായിരുന്നു. അപ്പോൾ വഴറ്റുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞു വരുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു തുറച്ച് തിളച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് തിളപ്പിക്കുമ്പോൾ അത് വെന്തുള്ളൂല്ലോ. അപ്പോൾ അങ്ങനെ അത് ചേർത്താണ്. പഴുത്ത തക്കാളി ഇല്ലായിരുന്നു കേട്ടോ, പച്ച തക്കാളി ചേർത്താണ് കറി ഉണ്ടാക്കിയത്. പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു. Thank you.
ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കി പത്തിരിയിൽ മുക്കാനായിട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ റെസ്റ്റൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇതിപ്പോൾ നോമ്പ് തുറക്കുന്ന സമയം അടുപ്പിച്ചാണ് പാലൊക്കെ മുക്കി പത്തിരി വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഒരു കഴിക്കുന്നതിന് ഒരു 10-20 മിനിറ്റ് മുമ്പ് തന്നെ കുറച്ച് പത്തിരി എടുത്തതുപോലെ പാൽ മുക്കി നമ്മളിങ്ങനെ ടേബിളിൽ കൊണ്ടുപോകും. അപ്പോഴത്തേനും നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള പത്തിരി കിട്ടും. അല്ലാതെ കഴിക്കുന്ന ആ സമയത്ത് മുക്കി തിന്നുമ്പോഴത്തേനും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് നേരം മുന്നേ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ചായയൊക്കെ എടുത്ത് ഡേറ്റ്സും അതുപോലെ തന്നെ കുറച്ച് സ്നാക്സ് പുറത്തുനിന്നൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടി നോമ്പ് തുറന്നു. അപ്പോൾ അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം ഇനിയുള്ള വാഴ്ചകളിൽ, അതായത് 16-17 ജൂലൈ 16-17 ആയിരുന്നു നോമ്പ്. അപ്പോൾ അതിനുശേഷം ഫുള്ള് എനിക്ക് ഒട്ടും വയ്യായിരുന്നു. ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തൊടുപുഴയിലുള്ള ഡോക്ടർ, സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിലെ ഡോക്ടറെയൊക്കെ കണ്ടു. പിന്നെ അവിടെ നിന്ന് എറണാകുളത്തുള്ള ഡോക്ടർ വരുന്നുണ്ടായിരുന്നു സെൻറ്റ് മേരീസിൽ വൺസ് ഇൻ എ വീക്ക്. അപ്പോൾ ആ ആളെ കണ്ടിട്ട് അവിടെ ഫോളോ അപ്പിന് വേണ്ടിയിട്ട് രാജഗിരി ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം നമ്മൾ രാജഗിരിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഒരു 10:30 കഴിഞ്ഞപ്പോൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മളിതാ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേർ പറഞ്ഞു എന്താണേലും എറണാകുളം വന്നാലും നമുക്ക് എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് കറങ്ങിയിട്ട് പോകാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ മഴയത്ത് എവിടെ പോകാനൊന്നുമില്ലേ, വല്ല മോളിലും പോകണം. പിന്നെ മോളൊക്കെ നമുക്ക് ഇവിടുന്ന് മടുത്തിരിക്കുന്നതായതുള്ള അല്ലേന്ന് വിചാരിച്ചിട്ട് എന്തായാലും അല്ലാതെ എന്തെങ്കിലും പോകാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ നമ്മളെന്നാൽ ഒരു മണിക്കൂർ ബോട്ടിൽ കയറി ഒന്ന് ജസ്റ്റ് കറങ്ങാമെന്ന് വിചാരിച്ച് ഹൈക്കോർട്ട് ജംഗ്ഷനിൽ അവിടെയുള്ള ആ ഒരു ബോട്ട് ജെട്ടിയിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് കുറേ ഗൈഡ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. നമ്മളിങ്ങനെ ക്യാൻവാസ് ചെയ്യാനൊക്കെ ആയിട്ട് അവരുടെ ബോട്ടുകളൊക്കെ ഇതുപോലെ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് പെർ ഹെഡ് 200 എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. പക്ഷേ നമുക്ക് ബാർഗെയിനൊക്കെ ചെയ്യാൻ പറ്റും, കുറച്ചൊക്കെ കുറവൊക്കെ ആക്കി തരും അവർ. അപ്പോൾ അങ്ങനെ നമ്മൾ കയറിയിട്ടുണ്ട് ഒരു ബോട്ടിൽ. ഒരു 1 hour ഫുള്ള് ഇവർ കറക്കി ചുറ്റി കാണിക്കുന്നതാണ് പറഞ്ഞത്. അപ്പം ഈ ഒരു ഇതിൻ്റെ ഈ ഒരു ബോട്ട് യാത്രയുടെ ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാനിടാം. അതൊരു അതിൽ ഞാൻ ആക്കി കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. എന്തായാലും ഒരു മണിക്കൂർ നന്നായിട്ട് എൻജോയ് ചെയ്തു. ശരിക്കും നമുക്ക് വെള്ളത്തിലൂടെയുള്ള യാത്ര ആയതുകൊണ്ട് അത്ര ക്ഷീണമൊന്നും തോന്നില്ല. പക്ഷേ നമുക്ക് ആ ഒരു ഏരിയ എല്ലാം ഫുള്ളായിട്ട് കാണാൻ പറ്റും. പ്രത്യേകിച്ച് കൊച്ചി കാണാത്ത ആളുകൾക്ക്, ഇപ്പോൾ കോഴിക്കോട് ഇപ്പം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ കുറേ ഹിന്ദിക്കാരുണ്ടായിരുന്നു, പിന്നെ ആന്ധ്ര ഉണ്ടായിരുന്നു, പിന്നെ കോഴിക്കോട് ഭാഗത്ത് നിന്ന് ഒരു കുറേ ഫാമിലിയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഫ്ലോറിൽ ടോപ്പിൽ മാത്രമാണ് കയറുന്നത്, കാരണം നമുക്ക് പുറത്തെ കാഴ്ചകൾ കാണണമല്ലോ. പക്ഷേ നിറച്ച് ഓൾമോസ്റ്റ് നിറഞ്ഞപ്പോൾ തന്നെ അവർ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഒരു 1 hour നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ അത് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാം. നമ്മൾ ബോട്ടിൽ കയറുമ്പോൾ അതിനകത്തൊരു ഗൈഡ് ഉണ്ടാവും കേട്ടോ. അയാൾ എല്ലാ ലാംഗ്വേജും ഹാൻഡിൽ ചെയ്യാൻ അത്യാവശ്യം പറ്റുന്നുണ്ട്. അയാൾക്ക് ഹിന്ദിയും തമിഴും ഒക്കെ അയാൾ സംസാരിക്കുന്നുണ്ട്, ഇംഗ്ലീഷും ഒക്കെ. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു തരും. അപ്പം നമുക്കറിയില്ലാത്തതുകൊണ്ട് നല്ലതായിട്ട് തോന്നിയത് കേട്ടോ. എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഓരോ സ്ഥലം കാണുമ്പോൾ ഇന്നതാണ്, ഇതാണ്, ഇന്ന അവിടുത്തെ ഓരോ പ്രത്യേകതകളും കാര്യങ്ങളും എല്ലാം അയാൾ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട്. അപ്പം അതിനുശേഷം നമ്മൾ വീണ്ടും കൊച്ചിയിൽ പോയാൽ, എറണാകുളം പോയാൽ നമ്മൾ എറണാകുളം സൗത്തിലുള്ള സിലോൺ ബേക്ക് ഹൗസിൽ പോയിട്ട് ഒരു ബിരിയാണി കഴിക്കലുണ്ട് കേട്ടോ. കാരണം അതൊരു നൊസ്റ്റാൾജിയാണ്, എപ്പോൾ എറണാകുളം പോയാലും നമ്മൾ അവിടെ നിന്നാണ് ഫുഡ് കഴിക്കാറ്. അപ്പോൾ അവിടെ പോയി കുറച്ച് റിനോവേഷനും കാര്യങ്ങളൊക്കെ അവിടെ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് എക്സ്പാൻഡ് ചെയ്തെന്ന് തോന്നുന്നു. പക്ഷേ ഫുഡൊക്കെ ആ പഴയ ടേസ്റ്റ് തന്നെ ഉണ്ട്, അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരു മണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ ബോട്ട് യാത്ര. അപ്പോൾ അറൗണ്ട് ഒരു 1:45 ഒക്കെ ആയപ്പോൾ നമ്മൾ അല്ലെ 2 o'clock ഒക്കെ ആയെന്ന് തോന്നുന്നു കഴിക്കാനായിട്ട് ഇവിടെ കയറിയപ്പം. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവിടെ തന്നെ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ പിന്നെ പോകുന്ന വഴിക്ക് കച്ചേരിപ്പടി, മോന് കുറച്ച് ഷോപ്പിംഗ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ച് ബുക്കും കാര്യങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കച്ചേരിപ്പടി എത്തിയപ്പോഴത്തേനും റോഡ് സൈഡിൽ തന്നെ ബസ് സൈഡ് എന്ന് പറഞ്ഞ വലിയൊരു ഷോപ്പ് കണ്ടു കേട്ടോ അവരുടെ. അപ്പോൾ ജസ്റ്റ് എന്താ സംഭവം ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ച് മോന് ഡ്രസ്സ് മേടിക്കണമെന്ന് പറഞ്ഞ് കയറിയതാണ് കേട്ടോ. കുറേ കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വലിയ ഷോപ്പുമാണ്, റോഡ് സൈഡുമാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ചെറിയ ഡെക്കറോ പീസസും കാര്യങ്ങളും അതുപോലെ ഇങ്ങനെയുള്ള പാത്രങ്ങൾ, ബോട്ടിൽസ് എല്ലാം ഉണ്ട്. എന്താ നമ്മുടെ ബെഡ്റൂമിലേക്ക് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ എന്താ കിൽറ്റ്, ബെഡ്ഷീറ്റ്, പില്ലോ കവർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു സൈഡിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും കുട്ടികളുടെ ഗ്രൗണ്ട് ഫ്ലോർ ആയിരുന്നു കേട്ടോ. ഇത് മുകളിലത്തെ ഫ്ലോറാണ്, ഫസ്റ്റ് ഫ്ലോറാണ്. അങ്ങനെ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ വെയിലൊക്കെ കാണുന്ന പോലെ തന്നെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ കണ്ടു. പക്ഷേ റേറ്റ് എനിക്ക് കൂടുതലാണോ കുറവാണോ എന്നും പറയാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ ദിർഹത്തിൽ കണ്ടിട്ട് ഇപ്പോൾ അവിടെ രൂപയിൽ കാണുമ്പോൾ അത് കൂടുതലാണോ കുറവാണോ എന്നൊരു കൺഫ്യൂഷനൊക്കെ വന്നു. അപ്പം അങ്ങനെ എന്താണേലും നമുക്കതൊന്നും മേടിക്കാനില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് കേട്ടോ എന്തൊക്കെയാണുള്ളതെന്നൊക്കെ. ടവൽസ്, ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ്, പിന്നെ ക്യാൻഡിൽസ്, അതൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ പുറത്ത് കൺട്രീസിലൊക്കെ കാണുന്ന എല്ലാ സംഭവങ്ങളും, പുതിയ വീടൊക്കെ എടുക്കുന്നവർക്കൊക്കെ അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളൊക്കെ കണ്ടു. അപ്പോൾ എനിക്കും മക്കൾക്കൊക്കെയാണ് കേട്ടോ അവിടുന്ന് ഡ്രസ്സ് എടുത്തത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഇറ്റ്സ് മീ ഷമീന സൈനിങ് ഓഫ്. അസ്സലാമു അലൈക്കും, നമസ്കാരം.